ദുഃഖകരമായ ഒരു വാർത്ത, അത് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ വനംവകുപ്പ് പിടികൂടി കർണാടകയ്ക്ക് കൈമാറിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. നമുക്കറിയാം ഇന്നലെ ആ ദൗത്യം വലിയ വിജയകരമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ബന്ദിപ്പൂരിലേക്ക് ആനയെ എത്തിച്ചിരുന്നു. ഇന്നലെ 12 മണിക്കൂറോളം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് രണ്ടാമത്തെ മയക്കുകൂടി വെച്ച് അതിനുശേഷം ബൂസ്റ്റർ ഡോസ് കൂടി നൽകിയതിനു ശേഷമാണ് തണ്ണീർക്കൊമ്പനെ കർണാടകയെ കൈമാറിയത്. ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത, തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്നുള്ളതാണ്. അത് ഇപ്പോൾ വനംവകുപ്പ് പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ വനമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നമുക്കറിയാം കുങ്കിയാനകളുടെ സഹായത്തോടെ തണ്ണീർക്കൊമ്പനെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റിയാണ് രാത്രി തന്നെ കർണാടകയിലെ രാമപുരയിലെ ക്യാമ്പിലേക്ക് മാറ്റിയത്. അവിടെ എത്തിയപ്പോൾ തന്നെ ആനയ്ക്ക് പരിക്കുണ്ടായിരുന്നു. പിൻകാലിനടക്കം കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എം എസ് അനീഷ്കുമാർ ചേരുന്നു. അനീഷ, ഇന്നലെ തന്നെ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു തണ്ണീർക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതിയിൽ, കാരണം മയക്കുപൊടി ഏറ്റ ക്ഷീണം, ഒപ്പം ഈ കുങ്കി ആനകളുടെ കൊമ്പ് കൊണ്ടു എന്ന വിവരവും പുറത്തു വന്നിരുന്നു. എന്താണ് മരണകാരണമായി ഇപ്പോൾ നമുക്ക് നിരീക്ഷിക്കാനാവുന്നത്? അനീഷ രഞ്ജിത്ത്, മരണകാരണത്തെ ഇപ്പോഴും കൃത്യമായ ഒരു വിവരങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും അങ്ങേയറ്റം ക്ഷീണിതനായ ആയിരുന്നു തണ്ണിക്കൊമ്പൻ ഇന്നലെ ആ വാഴത്തോട്ടത്തിൽ നിന്നത്. നമുക്കറിയാം ഏതാണ്ട് ഉച്ച മുതൽ തന്നെ കാര്യമായ ഒരു പരാക്രമോ ഓട്ടമോ ഒന്നും കൊമ്പന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ചും വാഴത്തോട്ടത്തിൽ നിന്ന ശേഷം ഒരു തവണ കുന്നിൻ മുകളിലേക്ക് കയറുകയും പിന്നീട് താഴേക്ക് ഇറങ്ങി വരികയും ഒഴിവാക്കിയാൽ പിന്നീട് പൂർണ്ണ സമയം വാഴത്തോട്ടത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പടക്കമെറിഞ്ഞാണ് കൊമ്പനെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് നീക്കിയത്. ആ സമയത്തും വലിയൊരു പാച്ചിൽ, ഈ പടക്കം വരുമ്പോഴും സാധാരണ പരിഭ്രാന്തരായി ഒരു വശത്തേക്ക് ഓടേണ്ടതാണ്. അപ്പോഴും കാര്യമായൊരു ഓട്ടം ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. മയക്കോടി വെച്ചിരിക്കുന്നത് 4 തവണ മയക്കോടി വെച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ 2 തവണ മയക്കോടി കൊമ്പന്റെ ദേഹത്ത് കൊണ്ടിട്ടുണ്ട്. അതിനുശേഷവും കാര്യമായ ഓട്ടം കൊമ്പന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതായത് അനീഷ്, നമ്മൾ ഈ മാനന്തവാടി ടൗണിലെത്തിയപ്പോൾ തന്നെ ആനയുടെ ആരോഗ്യ പ്രശ്നമായിരുന്നു. കാരണം മറ്റു സ്ഥലങ്ങളിലൊക്കെ അക്രമം നടത്തിയ ഒരു ആനയാണ്, ഇവിടെ അക്രമാസക്തനായിരുന്നില്ല, ഒരു കട പോലും തകർത്തില്ല, വാഹനങ്ങളെ ആക്രമിച്ചില്ല, ശാന്തനായിരുന്നു. ഒരുപക്ഷെ ആരോഗ്യസ്ഥിതി ആ സമയത്ത് തന്നെ മോശമായിരിക്കണം എന്ന് വേണം കരുതാൻ. തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് കരുതാൻ. കാരണം യാതൊരു തരത്തിലുമുള്ള പ്രകോപനം ആനയുടെ ഭാഗത്തുനിന്നും ഒരു ഭാഗത്തേക്കും ഒരു തരത്തിലും ഉണ്ടായില്ല. ജനക്കൂട്ടം അത്രയും 4 വശത്തായി തിങ്ങിക്കൂടി അർപ്പ് വിളിച്ചിട്ടും ആന യാതൊരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടായില്ല. ഒരിക്കൽ മാത്രമാണ്, അതായത് വാഴത്തോട്ടത്തിൽ നിന്നും കുന്നിൻ ചെരുവിലേക്ക് ഓടിച്ചേരാൻ ശ്രമിച്ചപ്പോൾ ആ സമയത്ത് ആളുകൾ അവിടെ നിന്ന് ആരവം മുഴക്കിയപ്പോൾ മാത്രമാണ് ആ കുന്നിൻ ചെരുവിലേക്ക് വീണ്ടും കയറാനുള്ളൊരു വിപുലമായ ശ്രമം നടത്തിയെങ്കിലും ആന തിരിച്ച് താഴേക്ക് തന്നെ പോരുകയായിരുന്നു. അങ്ങേയറ്റം ക്ഷീണിതരായിരുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാകേണ്ടത്. കാരണം കൃത്യമായ വലിയ വേഗത്തിലുള്ള ചലനങ്ങൾ ആനയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ഒപ്പം ഈ മയക്കുവടി കൊണ്ട ശേഷവും ആന കാര്യമായൊരു പ്രതികരണം നടത്തിയില്ല എന്നതാണ് ശ്രദ്ധേയം. കാരണം ആ ഒറ്റ സ്ഥലത്താണ് ആന ആ ഘട്ടത്തിൽ നിലയുറപ്പിച്ചത്. അവിടെ നിന്നും മുന്നോട്ട് പോകാൻ കാര്യമായൊരു ശ്രമം ഏതാണ്ട് 1 മണിക്കൂറോളം ആനയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിലാണ് കുങ്കിയാനകൾ വന്ന സമയത്ത് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്താണ് ആ നിന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ചുവടുകൾ ആന മുന്നോട്ട് പോയത്. അതിനുശേഷം പിന്നീട് കുങ്കയാനകൾ എത്തിക്കുകയും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു, ആനയെ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു. ഈ മയക്കുവടി വെക്കുന്നതിന് മുമ്പ് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആനയുടെ ഇടത് കാലിന്റെ ഭാഗത്തൊരു പരിക്കുണ്ട് എന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ദിവസങ്ങളോളം എടുത്താണ് കേരളത്തിലേക്ക് ഈ ആന എത്തിയത്. അതിനിടയിൽ എന്തെങ്കിലും ഏറ്റുമുട്ടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകളോ ആനയ്ക്ക് ഏൽക്കാനുള്ള സാധ്യതകൾ തള്ളികളയാൻ കഴിയില്ല.